വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇത് പണ്ട് കുഞ്ഞുണ്ണി മാഷ്, ശ്രീമാൻ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണ്. വെറുതെ വിവരം ശേഖരിക്കാൻ വേണ്ടി മാത്രം വായിച്ചിട്ട് വായനകാരം ഒതുക്കി കളയരുത്. വായനയുടെ കൂടെ സർഗാത്മകത കൂടി ഉണ്ടെങ്കിൽ ഓരോരുത്തരും നല്ല മനുഷ്യർ, അവരുടെ ചിന്ത മനുഷ്യന്റെ ഫലവും മറ്റും ആവുന്നു. അതുകൊണ്ട് എല്ലാവരും നന്നായി വായിക്കണം. നിങ്ങളെല്ലാവരും നല്ല വായനക്കാരാണ്. ഉത്തമ ബോധ്യത്തോടെ നിങ്ങളുടെ സർഗാത്മകത കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് എല്ലാ വർഷത്തെയും പോലെ കേരള കൾച്ചറൽ സൊസൈറ്റി അതിൻ്റെ വാർഷിക പതിപ്പായ വാർത്ത ഈ ഓണക്കാലത്ത് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതിനുവേണ്ടി ശ്രീമാൻ ജോസഫ് വർക്കി അവരുടെ അരങ്ങിലോട്ട് ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഒരു വാക്ക് ജോസഫ് വർക്കിയെ കുറിച്ച് പറയുകയാണ്. നമ്മളിന്ന് ഇന്ത്യയുടെ ഓണാഘോഷം നടത്തുമ്പോൾ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തവർക്ക് എല്ലാ ടിക്കറ്റിനും, അതുപോലെ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്ത ഫാമിലിക്ക് രണ്ട്, അപ്പം ഒരു $10 കൂടുതൽ വില വഹിക്കുന്ന ഈ ഗിഫ്റ്റ് നമ്മളിപ്പം 4 മണിയോട് കൂടി അവിടെ വിതരണം ചെയ്ത് തുടങ്ങും. അതിൽ കൂടുതലും സംഭാവന ചെയ്തിരിക്കുന്ന ഒരാളാണ് ശ്രീ ജോസഫ് വർക്കി. ഇദ്ദേഹം ജനങ്ങൾ വലിയ കൈയ്യടി കൊടുക്കുക. അപ്പോൾ കിച്ചൺ ട്രഷേഴ്സ് എന്നൊരു പുതിയ സംരംഭം അമേരിക്കയിലുണ്ടാകെ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസാല പൗഡറ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഗിഫ്റ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിഥി ഗോർമെ സുഖിച്ചേട്ടനാണ്. ഗുജറാത്ത് ഇവിടെ എത്തിയിട്ടില്ല. അപ്പം വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ഓഫറിങ് ഓൾ ദിസ് ആൻഡ് ഷുഗർ ബ്യൂട്ടി ഇങ്ങനെ യൂസ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു. വാർത്ത പ്രകാശനം ചെയ്യാൻ നന്ദി.